അടുത്തതായി മാജിക് അവന്റെ സെക്കൻഡ് റെസിപ്പി എടുത്തത്. ഈ ആഴ്ചത്തെ സെക്കൻഡ് റെസിപ്പി ഒരു പുഡിങ്ങാണ്. ഇതൊരു എന്താ പറയണ്ടത്, ഒരു വ്യത്യസ്തമായൊരു പുഡിങ്. ഇതൊരു ജെല്ലി പുഡിങ് എന്ന് വേണമെങ്കിൽ പറയാം. നമ്മളുടെ ചുറ്റും കാണുന്ന കാര്യങ്ങൾ കൊണ്ട് തന്നെ ചില സമയങ്ങളിൽ നമ്മൾക്ക് പലതരം വിഭവങ്ങൾ തയ്യാറാക്കാൻ സാധിക്കും. സാധാരണ പുഡിങ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ആയുധ ഫ്രൂട്ട്സ് പലതരം പഴവർഗ്ഗങ്ങൾ കൊണ്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ തയ്യാറാക്കുന്നത്. അതല്ല എന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു പാല് ചേർത്തിട്ടുള്ളത് അല്ലെങ്കിൽ കസ്റ്റേർഡ് ഉണ്ടാക്കി ഇങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ ചെയ്യാറുണ്ട്. പക്ഷേ നമ്മൾ ആലോചിക്കാത്ത ചില വെജിറ്റബിൾസ് ഉണ്ട്, അത് വെച്ചിട്ടും വേണമെങ്കിൽ നമുക്ക് നല്ല പുഡിങ്സ് തയ്യാറാക്കാം. അതായത് ക്യാരറ്റോ ബീട്രൂട്ടോ അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇത് നമ്മൾ ബീട്രൂട്ട് കൊണ്ട് തയ്യാറാക്കുന്ന ഒരു പുഡിങ്ങാണ്. അപ്പോൾ നമ്മളുടെ ബീട്രൂട്ട് ജെല്ലി പുഡി തയ്യാറാക്കാം. വളരെ വ്യത്യസ്തമാണ്, വളരെ സ്വാദാണ്. അപ്പോൾ നമുക്കെന്തായാലും ഈ പുഡിങ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇതിനുവേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ബീട്രൂട്ട് രണ്ട് ഇടത്തരം തൊലി കളഞ്ഞ് കുക്കർ ഉപയോഗിച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. വെള്ളം 4 കപ്പ്, പഞ്ചസാര 1 കപ്പ്, പഞ്ചസാര അലിയിക്കാൻ വേണ്ട വെള്ളം വീണ്ടും 1 കപ്പ്, റോബസ്റ്റ പഴം 3 എണ്ണം കഷ്ണങ്ങളാക്കിയത്, ടോണോമിൻ എസെൻസ് 1/2 ടീസ്പൂൺ, ജെലാറ്റിൻ 1/2 ടേബിൾ സ്പൂൺ, തണുത്ത വെള്ളം 1/2 കപ്പ്. അപ്പോൾ നമ്മുടെ ബീട്രൂട്ട് ജെല്ലി പുഡിംഗ് തയ്യാറാക്കി തുടങ്ങാം. ആദ്യം 2 ബീട്രൂട്ട്, ഒരു ഇടത്തരം സൈസിലെ 2 ബീട്രൂട്ട് തൊലിയെല്ലാം കളഞ്ഞിട്ട് നമ്മളൊരു സ്റ്റീം ചെയ്തെടുത്താലും മതി, അല്ലെങ്കിൽ കുക്കറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിനകത്തിട്ട് വേവിച്ചെടുക്കാം. എങ്ങനെയാണെങ്കിലും സ്റ്റീം ചെയ്തെടുക്കുക. എന്തായാലും വേവിച്ച് ബീട്രൂട്ട് അത് കഴിഞ്ഞിട്ടത് ഉരച്ച് ഗ്രേറ്റ് ചെയ്തെടുക്കണം. അതിന് മുന്നേ ഒരു കാര്യം ചെയ്യണം, അടുപ്പ് കത്തിച്ചിട്ട് 1 കപ്പ് പഞ്ചസാരയും അതിൻ്റെ കൂടെ 1 കപ്പ് വെള്ളം ഒഴിച്ച് അലിയിച്ച് ഒരു സിറപ്പ് തയ്യാറാക്കും, ഷുഗർ സിറപ്പ്. ആദ്യത്തെ കാര്യമാണ് ഷുഗർ സിറപ്പ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് വേവിച്ച് വച്ചിരിക്കുന്ന ബീട്രൂട്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്ത്, അതായത് ഉരച്ചെടുത്തിട്ട്, ഉരച്ചെടുത്താൽ മാത്രം പോരാ, അത് പിന്നെ മിക്സി ഉപയോഗിച്ചിട്ട് അരച്ച് ആവശ്യത്തിന് വെള്ളം 4 കപ്പോളം വെള്ളം ഒഴിച്ച് അതിൻ്റെ സത്ത് അല്ലെങ്കിൽ ചാറ് ബീട്രൂട്ടിൻ്റെ ജ്യൂസ് പിഴിഞ്ഞ് എടുത്ത് അരിപ്പയിലൂടെ അരിച്ച് ക്ലിയറായിട്ട്, അതായത് ഒട്ടും തന്നെ തരിയില്ലാത്ത രീതിയിൽ നല്ല ക്ലിയറായിട്ടുള്ള ബീട്രൂട്ട് ജ്യൂസ് റെഡിയാക്കിയെടുക്കണം. നമ്മുടെ ഷുഗർ സിറപ്പ് ഇപ്പോൾ ഏകദേശം റെഡിയായി കഴിഞ്ഞു, നല്ല തിള വന്നു. ഒരു 5 മിനിറ്റ് ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇനി നമുക്ക് എന്താ ചെയ്യണ്ടേ, തീ ഓഫ് ചെയ്തിട്ട് പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഈ ഷുഗർ സിറപ്പ് കുറച്ചൊന്ന് കൂളായിക്കോട്ടെ, ഒന്ന് തിളങ്ങട്ടെ. ഇനി നമുക്ക് ആ ഷുഗർ സിറപ്പ് ഒന്ന് തിളക്കുന്നത് വരെ സമയമുണ്ട്. ആ സമയം കൊണ്ട് നമുക്ക് എന്താ ചെയ്യേണ്ടത്, ബീട്രൂട്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്, നന്നായിട്ട് ഉരച്ചെടുത്തു. ഇനി ഇത് മിക്സി ഉപയോഗിച്ചിട്ട് അരച്ച് നല്ല പൾപ്പിയാക്കണം, എന്നൊക്കെ അതിൻ്റെ പ്യൂറി എടുക്കുക. എന്നിട്ട് കുറച്ച് വെള്ളം കൂടുതൽ ഒഴിച്ചിട്ട് അതിൻ്റെ ചാറ് ശരിക്കും നന്നായിട്ട് ഒരു അരിപ്പയിലൂടെ 2 പ്രാവശ്യം അരിച്ച് വളരെ ഫൈനായിട്ട് അരിച്ചെടുക്കണം. അപ്പോൾ ഒട്ടും തന്നെ തരി ഉണ്ടാകാൻ പാടില്ല അതിൻ്റെ വെള്ളം. അപ്പോൾ ഇതൊരു 4 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് ഇത് അരച്ചിട്ട് 4 കപ്പ് വെള്ളം കൂടി ചേർത്ത് ഡൈല്യൂട്ട് ചെയ്ത് അരിച്ചെടുക്കാം. അപ്പോൾ ആ ഇത് ഞാനൊന്ന് അരച്ചിട്ട് വരാം. അപ്പോൾ നമ്മളുടെ ബീട്രൂട്ട് വേവിച്ചത് ഗ്രേറ്റ് ചെയ്ത് അരച്ചെടുത്തു, അതല്ലേ ഒരു പ്യൂറി മാതിരി. പക്ഷേ ഇത് അരിച്ചെടുക്കാൻ ഇത്രയും കട്ടിയിലാണെങ്കിൽ കുറച്ചുകൂടി പാടാണ്. അത് കാരണം നമ്മളതിലേക്ക് വെള്ളം ഒഴിച്ചു ലൂസാക്കുകയാണ്, മാക്സിമം ലൂസാക്കി. അപ്പോൾ ഏകദേശം ഏതാണ്ട് 1 കപ്പ് വെള്ളത്തോളം നമ്മൾ അരയ്ക്കുന്ന സമയത്ത് ഉപയോഗിച്ചു. പിന്നെ ബാക്കി 3 കപ്പ് വെള്ളം കൂടി ചേർത്തു. പിന്നെ ഇത് അരിച്ചെടുക്കും അരിപ്പയിലൂടെ. ഷുഗർ സിറപ്പ് നമ്മൾ തയ്യാറാക്കി വെച്ചത് ഇപ്പം ആവശ്യത്തിന് തണുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് റോബസ്റ്റ പഴം, കുറച്ച് പഴുത്ത പഴമാണ് ഏറ്റവും നല്ലത്, ആവശ്യത്തിന് പഴുത്തത്.
ഇങ്ങനെ അധികം വീതിയില്ലാത്ത പഴമാണെങ്കിൽ ഈ രീതിയിൽ തന്നെ ചെയ്യാം. കുറച്ചുകൂടി വീതി കൂടിയ പഴമാണെങ്കിൽ രണ്ടായിട്ട് ഇങ്ങനെ നെടുകെ പിളർന്നിട്ട് മുറിക്കാം. അതിൻ്റെ കളർ മാറുന്നതിന് മുന്നേ തന്നെ തയ്യാറാക്കിയ ഷുഗർ സിറപ്പിലേക്ക് ഇനി രണ്ടാമത്തെ പഴവും മൂന്നാമത്തെ പഴവും ഇതുപോലെ ആഡ് ചെയ്യാം. ഷുഗർ സിറപ്പിലേക്ക് ഇടാം. അങ്ങനെ മൂന്ന് റോബസ്റ്റ പഴവും നമ്മൾ ഷുഗർ സിറപ്പിലേക്ക് മുക്കി വെച്ചു. ഇതൊരു സൈഡിലിരിക്കട്ടെ. ഇനി ഒരു കാര്യം കൂടിയുണ്ട്. അപ്പോൾ നമ്മളുടെ ബീറ്റ്റൂട്ട് ജ്യൂസ് ഇവിടെ റെഡിയാണ്. ഷുഗർ സിറപ്പിൽ മുങ്ങിക്കിടക്കുന്ന റോബസ്റ്റ പഴവും റെഡിയാണ്. ഇനി നമുക്ക് ജെലറ്റിൻ. ഇത് നമ്മൾ 1.5 ടേബിൾ സ്പൂൺ ജെലറ്റിൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1/4 കപ്പ് ഐസ് വാട്ടർ, നല്ല തണുത്ത കുതിരാനായിട്ട് മാറ്റി വയ്ക്കാം. ജെലറ്റിനെ നമ്മൾ ഒന്ന് എന്താ ചെയ്യേണ്ടത്, ജെലറ്റിൻ ഒന്ന് ഡബിൾ ബോയിലിംഗ് സ്റ്റൈലിൽ ചൂടുവെള്ളത്തിൻ്റെ മുകളിലേക്ക് ആ പാത്രം ഇറക്കി വെച്ച്, കുതിർന്ന് ജെലറ്റിൻ ഇരിക്കുന്ന പാത്രം ഇറക്കി വെച്ച് നന്നായിട്ടൊന്ന് അലിയിച്ചെടുക്കണം. അങ്ങനെ അലിയിച്ച ജെലറ്റിൻ നമ്മുടെ ഈ ബീറ്റ്റൂട്ടിൻ്റെ ജ്യൂസ് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്നതിൽ ചേർക്കണം. അപ്പോൾ കുറച്ച് കാര്യങ്ങളുണ്ട്. ഇനി അടുത്ത പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ മിക്സിംഗ് ആണ്. എന്തായാലും ജെലറ്റിൻ ഒന്ന് കുതിർന്ന് റെഡിയാകട്ടെ, അത് കഴിഞ്ഞ് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. ഇപ്പം നമ്മൾ വെള്ളം തിളച്ചുകൊണ്ടിരിക്കുകയാണ്. തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിൻ്റെ മുകളിലേക്ക് നമ്മുടെ ജെലറ്റിൻ കുതിർന്ന് റെഡിയായിരിക്കുവാണ്. നന്നായിട്ട് കുതിർന്നിട്ടുണ്ട്. ഇതൊന്ന് അലിയിച്ചെടുക്കണം. നിമിഷങ്ങൾക്കകം നമ്മളുടെ ജെലറ്റിൻ അലിഞ്ഞ് വാട്ടറിയായി മാറും. നല്ല എന്താ പറയുക, ഒരു തേൻ പോലെ ഒരു കൺസിസ്റ്റൻസിയിലേക്ക് വരും. അങ്ങനെ ജെലറ്റിൻ നന്നായിട്ട് അലിഞ്ഞു കഴിഞ്ഞു, നേരെ മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ ലാസ്റ്റ് പരിപാടിയാണ്. ഇനി കുറച്ച് മിക്സിംഗ് ആണ്. അപ്പോൾ ഒരു പുഡിംഗ് ഡിഷ് ഇവിടെ റെഡിയാക്കി വയ്ക്കുക. നമ്മളുടെ ബീറ്റ്റൂട്ടിൻ്റെ ജ്യൂസ്, ജെലറ്റിൻ, കുതിർത്ത ജെലറ്റിൻ ഇതിലേക്ക് ഒഴിക്കും. 1.5 ടേബിൾ സ്പൂൺ ജെലറ്റിൻ, 1/4 കപ്പ് തണുത്ത വെള്ളത്തിൽ കുതിർത്ത ചൂടുവെള്ളത്തിൻ്റെ മുകളിൽ വെച്ച് അലിയിച്ചെടുത്തതാണ് ജെലറ്റിൻ. ഇപ്പോൾ നമ്മളതിലേക്ക് യോജിപ്പിച്ച് കഴിഞ്ഞു. അപ്പോൾ ഇതിൽ നമ്മൾ പഞ്ചസാര ചേർത്തിട്ടേയില്ല, കാരണം ആ ബീറ്റ്റൂട്ടിൻ്റെ മധുരം മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ആവശ്യത്തിനൊരു ഇതൊരു പുടിയല്ലേ, അപ്പോൾ എന്തായാലും ഇച്ചിരി മധുരമൊക്കെ വേണ്ടേ. അപ്പോൾ അതിനാണ് നമ്മളുടെ ഈ ഷുഗർ സിറപ്പ് ഉപകാരപ്പെടുന്നത്. ഇത് 1 കപ്പ് പഞ്ചസാര, 1 കപ്പ് വെള്ളം, രണ്ടും കൂടി ചേർത്തിട്ടാണ് അലിയിച്ച് തിളപ്പിച്ചൊരു ഷുഗർ സിറപ്പ് തയ്യാറാക്കി. അതിലാണ് നമ്മളുടെ 3 റോബസ്റ്റ പഴവും ചേർത്തത്. അപ്പോൾ ഇനി നമ്മളുടെ ജെല്ലി പുഡിങ്ങിന് മധുരം കറക്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതിലും കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാരയുടെ അളവിൽ ചെറിയ മാറ്റം വരുത്തുക. ഇനി ഈ തെക്ക് ചെയ്താലും ബീറ്റ്റൂട്ടിൻ്റെതായ ഒരു മണം അല്ലെങ്കിൽ ഒരു ഫ്ലേവർ ഉണ്ടാകും. അപ്പോൾ അതിനെ നമുക്കൊന്ന് മാസ്ക് ചെയ്യണ്ടേ, അതിനെ നിന്നും ഒരു വ്യത്യാസം വരണ്ടേ, പെട്ടെന്ന് മനസ്സിലാകരുത് ബീറ്റ്റൂട്ടാണെന്ന്. അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല മെത്തേഡാണ് അല്ലെങ്കിൽ ഏറ്റവും നല്ല രീതി എന്താണെന്ന് വെച്ചാൽ ഒരു എസെൻസ് കൊടുക്കുക. എസെൻസ് ടോണോവിൻ എന്ന് പറഞ്ഞൊരു എസെൻസ് ഉണ്ട്, ടോണോവിൻ. അതിന് ശരിക്കും അത് ചേർത്ത് കഴിഞ്ഞാൽ ഒരു ഗ്രേപ്സിൻ്റെയൊക്കെ ഒരു മണമാണ് കിട്ടുന്നത്, ഒരു ഗ്രേപ്പ് ജ്യൂസൊക്കെ കുടിച്ച പോലെ ഇരിക്കും. അതല്ല, അത് ടോണോവിൻ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഒരു സ്ട്രോബെറിയോ അങ്ങനെ എന്തെങ്കിലും, റാസ്ബെറി ഓർ സ്ട്രോബെറി എസെൻസ് 1/2 ടീസ്പൂൺ, ഇതിലേത് വേണമെങ്കിലും ആകാം. അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടത്, ഇനി നമ്മൾ പുഡിംഗ് ഡിഷിലേക്ക് മാറ്റിയാൽ മാത്രം. ഇപ്പോൾ നല്ലൊരു ഒരു ടോണോവിനാണെങ്കിൽ ഒരു ഗ്രേപ്പ് ജ്യൂസിൻ്റെ മണം ഉണ്ടാവും, സ്ട്രോബെറി ആണെങ്കിൽ ഒരു സ്ട്രോബെറി, എന്തായാലും ബീറ്റ്റൂട്ടിൻ്റെ മണമല്ല. ഒഴിക്കുന്നു. ഇതിനി ഫ്രിഡ്ജിൽ വെച്ചൊന്ന് സെറ്റ് ചെയ്യാം. പെട്ടെന്ന് ആകണമെന്നുണ്ടെങ്കിൽ ഫ്രീസറിൽ കുറച്ച് നേരം വെച്ചാൽ മതി, പെട്ടെന്ന് തന്നെ സെറ്റാകും. അത് കഴിഞ്ഞിട്ടെടുത്ത് താഴത്തെ തട്ടിൽ വെക്കാം. എന്തായാലും ഇതൊന്ന് സെറ്റായി കഴിഞ്ഞാൽ, ഈ പുഡിങ്ങിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇത് സെറ്റായി കഴിഞ്ഞാൽ ജെല്ലി പോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് ഇതിനോടൊപ്പം ഐസ്ക്രീമോ അല്ലെങ്കിൽ വിപ്പിംഗ് ക്രീമോ എല്ലാം ചേർത്തിട്ട് കഴിക്കാവുന്നതാണ്. അതാണ് അതിൻ്റെ കോമ്പിനേഷൻ. അതല്ല, വെറുതെ ജെല്ലിയായിട്ട് കഴിക്കാനും നല്ലത് തന്നെയാണ്. നമ്മുടെ ബീറ്റ്റൂട്ട് ജെല്ലി പുഡിങ് ഇവിടെ സെറ്റായി റെഡിയായി കഴിഞ്ഞു. അപ്പോൾ ഇത് ഇഷ്ടമുള്ള ആകൃതിയിൽ മുറിച്ചെടുക്കാം. ഇതിനോടൊപ്പം വിപ്പിംഗ് ക്രീം അല്ലെങ്കിൽ ഐസ്ക്രീം അങ്ങനെ വേണമെങ്കിൽ കോമ്പിനേഷനിൽ കഴിക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ തന്നെ വേണമെങ്കിലും കഴിക്കാം. നല്ല അല്ലെങ്കിൽ കേക്കൊക്കെ വെച്ചിട്ട് ഒരു ട്രൈഫിൾ പോലെ സെറ്റ് ചെയ്ത് വേണമെങ്കിലും കഴിക്കാം. ഒരു ലെയർ ഓഫ് കേക്ക്
ഇതിൽ തന്നെ വേണമെങ്കിൽ നമ്മളിപ്പോൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് താഴെ ഒരു ലെയർ കേക്ക് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ വേണമെങ്കിലും സെറ്റ് ചെയ്യാം. ഇതിൻ്റെ മുകളിൽ ഒരു വിപ്പിംഗ് ക്രീമിൻ്റെ ഒരു ലെയർ കൊടുക്കാം. എങ്ങനെ വേണമെങ്കിലും അതൊക്കെ നിങ്ങളുടെ മനോധർമ്മം അനുസരിച്ചിട്ട് ഇംപ്രൊവൈസേഷൻസ് ധാരാളമായിട്ട് വീട്ടമ്മമാർക്ക് ചെയ്യാവുന്നതാണ്. മാറ്റങ്ങളോടുകൂടി അവരവരുടെ മനസ്സിനനുസരിച്ചിട്ട് അല്ലെങ്കിൽ അവരുടെ ഐഡിയാസ് അനുസരിച്ചിട്ട് ഓരോ ഭാവനയ്ക്കനുസരിച്ച് മാറ്റങ്ങൾ വരുത്തി ചെയ്യുക. ഇതൊരു ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ ആണ്, ഇങ്ങനെ ഒരു എളുപ്പമുള്ള കാര്യം. അപ്പോൾ എന്തായാലും കാണാൻ അതിമനോഹരം, നല്ലൊരു മണം ഒക്കെ ആയിട്ട് ഒരു വ്യത്യസ്തമായൊരു പൊടി. അപ്പോൾ ഈ നോമ്പ് കാലത്ത് ഉണ്ടാക്കാൻ പറ്റിയ കുറച്ച് കാര്യങ്ങളുടെ കൂട്ടത്തിൽ ഇതും ഉൾക്കൊള്ളിക്കുക. കാരണം വ്യത്യസ്തമായ വിഭവങ്ങൾ പരീക്ഷിക്കാൻ പറ്റിയ സമയമാണ് വീട്ടമ്മമാർക്ക് ഈ നോമ്പ് കാലം. അപ്പോൾ തീർച്ചയായിട്ടും ഇത് പരീക്ഷിക്കുക. പിന്നെ ആദ്യം നമ്മൾ കാണിച്ചതാണെങ്കിലും നോമ്പ് കാലത്തേക്ക് നോമ്പ് മുറിക്കുമ്പോൾ അല്ലെങ്കിൽ വൈകുന്നേരത്തെ ആ ഭക്ഷണ സമയത്ത് അത് കഴിഞ്ഞിട്ട് കഴിക്കാൻ പറ്റിയൊരു കാര്യമാണ് നമ്മളുടെ ചമ്മന്തി കൊഴുക്കട്ട. അപ്പോൾ എന്തായാലും ആ വിഭവവും അതിനോടൊപ്പം ഈ വിഭവവും തയ്യാറാക്കി നോക്കുക, തീർച്ചയായിട്ടും ഇഷ്ടം. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും പുതിയ വിഭവങ്ങളുമായി മാജിക് കാമിലൂടെ കാണാം.